Hi friends, welcome back to our channel Cook with Studi. Appo innu namukku adipoli kappa biryani undakkame. Appo theerchayayittu ningal ende kappa biryani kandu ningalku video ishtayittundengil ende channel subscribe cheyyuka. Adhe pole thottaduthulla bell icon enable cheyidavachal vegam nane notification kittum. Adhe pole nane video ishtayittundengil onnu like cheyan koodi marakkalle. Appo namukku vegam nane video ilekku pogam. Appo namukku ina adipoli tasty kappa biryani engane undakkane nokkam. Adinu vendi njan ivide 1 kilo kappa aanu eduthirune. Adu nannayittu cut cheythu wash ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കുന്നത് ഇതിപ്പോൾ ഉടയുന്നത് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് 1 കിലോ കപ്പയ്ക്ക് 1 കിലോ ബീഫാണ് ഇതിൻ്റെ റേഷ്യോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഈ കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഈ ഇത് ഗ്യാസിലോട്ട് മാറ്റാം ഞാനിത് ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നല്ലതുപോലെ തിളച്ച് വന്നു കഴിയുമ്പം നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം അതായത് ഈ വെള്ളം അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വെള്ളത്തിലാണ് നെക്സ്റ്റ് ഒഴിച്ച് വേവിക്കുന്ന വെള്ളമാണ് ഇത് നന്നായിട്ട് വെന്ത് വരേണ്ടത് അപ്പോൾ ഈ ഫസ്റ്റിലെ തിളയ്ക്കുന്ന വെള്ളത്തിലൊരു കട്ട് കാണും കട്ട് കാണുക എന്ന് വെച്ചാൽ ഒരു കൊഴുപ്പ് കാണും ചീനിയുടെ അത് നമ്മുടെ വയറിനുള്ളിൽ പോയാൽ നമുക്ക് വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഫസ്റ്റിലെ തന്നെ വരുന്ന ആ വെള്ളം നമുക്ക് കളഞ്ഞതിന് ശേഷം സെക്കൻഡ് വെള്ളത്തിലാണ് നമ്മൾ ഈ ചീനി കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് എടുത്ത് ഡ്രെയിൻ ചെയ്തെടുക്കും അപ്പോൾ ഞാൻ കപ്പ ആദ്യത്തെ വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇത് സെക്കൻഡ് വെള്ളമാണേ സെക്കൻഡ് ഞാനിവിടെ അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് കപ്പ നന്നായിട്ട് വെന്തൊടയണം അതേപോലെ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ വേവാൻ താമസമാവും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല നന്നായിട്ട് കപ്പ വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പും ചേർത്തിട്ട് ഈ വെള്ളവും ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് വരാമേ ഇപ്പം നമ്മുടെ കണ്ടോ നമ്മുടെ കപ്പ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കൊണ്ട് വന്നു അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഇതേപോലെ ഒരു നല്ല കനമുള്ള തവി ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ കുറച്ച് ഉടച്ചു കൊടുത്താൽ മതി കുറച്ച് നമുക്ക് കടിക്കാം അതിൻ്റെ അകത്ത് കപ്പ ബിരിയാണിക്കകത്ത് കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് നമുക്ക് ഉടച്ചു കൊടുക്കാം കുറച്ച് നമുക്ക് മുഴുവനെ കിടന്നാലും കുഴപ്പമില്ല അപ്പോൾ ഉണ്ടോ അത് ഇതേപോലെ ഞാനൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ അങ്ങ് ഉടയാതിരുന്നിട്ടില്ല ആ ഒരു രീതിയിലാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ കപ്പ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതേകൊണ്ട് ഈ രീതിയിലൊന്ന് നിങ്ങളും ഉടച്ചെടുത്ത് നമുക്കിത് മാറ്റി വെക്കാം അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറി വെക്കാൻ തുടങ്ങാമേ അപ്പോൾ ഞാനിവിടെ കപ്പ വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി ബീഫ് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ലേ 1 കിലോ കപ്പയ്ക്ക് നമ്മൾ 1 കിലോ ബീഫാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ കുക്കറിലോട്ട് ആ 1 കിലോ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എല്ലോടെ വേണമെങ്കിലും യൂസ് ചെയ്യും അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം അത് നമ്മൾ എടുക്കുന്നവരുടെ ഇഷ്ടം പോലെയാണ് നമ്മളിത് ബീഫ് നമ്മളിതിനു വേണ്ടി എടുക്കുന്നത് അതിനുശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഈ ബീഫിന് വേവാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിതിലോട്ട് വൈറ്റ് വിനാഗിരി ഒഴിച്ച് കൊടുക്കണേ 1 സ്പൂൺ വൈറ്റ് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം കാരണം അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വൈറ്റ് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് ഇതൊന്ന് ആ ബീഫിലോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിരുവി പിടിക്കണം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല ഈ ഒരു വിനാഗിരിയുടെ ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ എൻ്റെ കുക്കറിൻ്റെ മീഡിയം ഫ്ലെയിമിൽ 5 വിസിലാണ് ഞാൻ വരുത്തുന്നത് നിങ്ങളുടെ ബീഫിൻ്റെ വേവിനെ ഡിപ്പെൻഡ് ചെയ്തും കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തും നിങ്ങൾ ബീഫ് വേവിച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആ ടൈം ബീഫ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ബീഫിന് വേണ്ടിയ സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് ബീഫ് ഒരു സൈഡിൽ വേവട്ടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഇനി വേറൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് തേങ്ങാ ചിരുകിയതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ആ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക
തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കുറച്ച് എന്നാലും കുറച്ചെങ്കിലും ചേർക്കണം, അന്നേരമാണ് ഇതിന് നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ട് നമ്മളിത് വറുത്ത് പോരണേ. കണ്ടോ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കോരി മാറ്റി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതും ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ കണ്ടോ, തേങ്ങയും ഞാനിവിടെ നന്നായിട്ട് കണ്ടോ ഇതേപോലെ മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത്, ഇതിപ്പോൾ നമ്മൾ എരിശ്ശേരിയിലൊക്കെ ലാസ്റ്റിൽ തേങ്ങ മൂപ്പിച്ചെടുത്തില്ലേ, ആ ഒരു പരിവാണ്. അപ്പോൾ അതേപോലെ തന്നെ മൂപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്കിനി നമ്മുടെ ബീഫ് കറി വെക്കാൻ തുടങ്ങാമേ. അപ്പോൾ നമുക്കിനി ബീഫ് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണേ ബീഫ് കറി വെക്കുന്നത്, അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കടുക് ഒന്നിട്ട് കൊടുക്കുവാണേ. ഈ കടുക് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 15 ചെറിയ ഉള്ളിയും ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തതാണേ, അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ സവാള ചേർക്കുന്നതിലും ടേസ്റ്റ് നമുക്ക് കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചുള്ളി തന്നെ ചേർക്കുക. ഞാനിപ്പോൾ ഒരു 15 കൊച്ചുള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും. ഈ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ പിന്നെ ഒരുമാതിരി നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളകേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ കുറച്ച് നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ നമ്മുടെ സവാളയും ഉള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുവാണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഈ ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് വഴണം. കാരണം ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഈ ഉള്ളി സവാളയും അതേപോലെ തന്നെ ഈ വെളുത്തുള്ളി എല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കണം. കാരണം എന്നാലേ നമ്മുടെ കറിക്കായാലും നമ്മുടെ ബിരിയാണിക്കായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. വാടിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പം നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാമേ. അപ്പം ഞാനിവിടെ കണ്ടോ നന്നായിട്ട് നമ്മുടെ ചെറിയുള്ളിയും സവാളയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഇതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. കാരണം ആ പച്ചച്ചുവയുള്ളതാകുമ്പോൾ നമ്മുടെ ആ കറിക്ക് ആ ടേസ്റ്റ് ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക. കാരണം മഞ്ഞപ്പൊടി നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. മഞ്ഞപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടതും മല്ലിപ്പൊടിയാണ്. അപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. തീ വളരെ ലോ ഫ്ലെയിമിലേ വെച്ച് കൊടുക്കാവേ, അല്ലെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും, മൂക്കത്തവും ഇല്ല. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ. അതിനുശേഷം ഞാനിതിലോട്ട് 1 സ്പൂണോളം മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് അങ്ങ് മീറ്റ് മസാല ആഡ് ചെയ്തില്ല. 1 സ്പൂൺ ചെറിയ 1 സ്പൂണിൽ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ ഇതിൽ നിന്നൊരു നല്ല മണം വരും. ഇതിൻ്റെ ഇതെല്ലാം മൂത്ത് കഴിയുമ്പോഴുള്ള മണം. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന്
ഇങ്ങനെ ഇളക്കി മൂപ്പിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് വേണ്ടോ, നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാഞ്ഞത്, ഞാൻ ബീഫ് വേവിച്ചപ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുരുമുളക് പൊടി ഇടാത്തത്. അപ്പോൾ നമുക്ക് ഈ മൂത്ത് വന്ന മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ, ആ ബീഫും വെള്ളം എല്ലാം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് തീയ് ഹൈലോട്ട് വെച്ചതിന് ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നു. അപ്പം നമ്മൾ ഇത് ആഡ് ചെയ്തിട്ട് ദേ ഇങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ മസാലയൊക്കെ ഈ ബീഫിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കണം. അതേപോലെ നന്നായിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുത്ത് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ കപ്പ ആഡ് ചെയ്യുന്നത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ. അപ്പം ഞാനിപ്പോൾ ഈ ടൈമിൽ എനിക്ക് ഉപ്പില്ല, അതുകൊണ്ട് ഞാനും കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാവേ. കാരണം നമ്മൾ കപ്പയിൽ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഊറ്റുന്ന സമയമാകുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കപ്പ ഊറ്റിയെടുത്ത് വേണം ഉടച്ചെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് കപ്പയിലും കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ ഇതിലിട്ട് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, കാരണം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണി ഒരുപാട് അങ്ങ് ഉപ്പായി പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇരുന്ന് തിളച്ചൊന്ന് ഒന്ന് പറ്റി വരട്ടെ, കാരണം നമ്മുടെ ബീഫ് ഓൾറെഡി വെന്തയല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വന്നാൽ മതിയേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരട്ടെ. അപ്പം നമ്മുടെ കണ്ടോ, കറിയൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല, ഗരം മസാല ഞാൻ ലാസ്റ്റിലാണ് ഇത് ഇട്ടത്. അപ്പം നമ്മൾ ഗരം മസാല ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഞാൻ ചേർത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ട് ഈ ബീഫുമായിട്ടല്ല ഈ കപ്പ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാക്കി ഇരിക്കുന്ന കപ്പയും കൂടെ ഞാൻ ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഞാനിട്ട് കൊടുത്ത് നമുക്കിങ്ങനെ ആഡ് ചെയ്തെടുക്കാവേ. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ആഡ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമുക്ക് ബാക്കിയിരിക്കുന്ന കുറച്ച് കപ്പയും കൂടെ ഉണ്ട് ബാക്കിയിരിക്കുന്ന, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫുള്ള് നമ്മൾ വേവിച്ച ഫുള്ള് കപ്പയും നമ്മൾ നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതും ഇതേ അതേപോലെ തന്നെ ആ ചാറുമായിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം കണ്ടോ, ഞാൻ നന്നായിട്ട് ഇതിവിടെ കപ്പയും ആ ബീഫ് കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിക്കുവാണേ. ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ, ഈ ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് എല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കണം. ഈ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് പറ്റാനും കുരുമുളക് പൊടി ഒന്ന് പിടിക്കാനും ഒക്കെ വേണ്ടി ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്തു. ഇനി അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്നില്ലേ കുറച്ച് തേങ്ങാക്കൊത്ത്, ആ തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ കുറച്ച് തേങ്ങ നമ്മൾ മൂപ്പിച്ചും വെച്ചിരുന്നില്ലേ, ആ മൂപ്പിച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ട് നമുക്ക് വീണ്ടും ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ണ്ടോ, അപ്പോൾ നമ്മുടെ പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും കറിവേപ്പിലയും കുരുമുളക് പൊടി ഇപ്പം ഇട്ട് തേങ്ങാപ്പുത്തിൻ്റെയും തേങ്ങ മൂപ്പിച്ചിട്ടതിൻ്റെ എല്ലാ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ തീയും ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടോ സെർവിങ് ബൗളിലോട്ടോ ഒക്കെ മാറ്റി നമുക്കിത് ഉപയോഗിക്കും. നമ്മുടെ കപ്പ ബിരിയാണി ഞാനിവിടെ റെഡിയാക്കി ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം
തേങ്ങാക്കൊത്ത് മൂപ്പിച്ചിടുന്നത് കൊണ്ടും അതേപോലെ തന്നെ ആ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തിടുന്നത് കൊണ്ടും ഒക്കെ ഈ കപ്പ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, അതായത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.